ഹലോ എവരിവൺ, കിറ്റ് എവിടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? കിറ്റ് എവിടെന്ന് പറഞ്ഞാൽ ക്വാണ്ടം വെൽ ഇഞ്ചക്ഷൻ ട്രാൻസിറ്റ് ടൈം ഡയോഡ്. ഇമ്പാക്റ്റ് എവിടിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ ബേസിക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് ഹൈ ലെവൽ ഓഫ് ഫേസ് നോയിസ് ആണ്. സോ ആ പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്വിറ്റ് എവിടെ കൊണ്ടുവന്നേക്കുന്നത്. ക്വിറ്റ് എവിഡ് ഒരു ട്രാൻസിറ്റ് ടൈം ഡയോഡ് തന്നെയാണ്. ട്രാൻസിറ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ട്രാൻസിറ്റ് ടൈം ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ഫ്രീക്വൻസിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസസ്. ദെൻ ഇവിടെ അതിൻ്റെ ഡയോഡ് സ്ട്രക്ചർ കാണിച്ചിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ സ്ട്രക്ചറാണ്. ഇതിലൊരു ഗാലിയം ആർസെനിക് ക്വാണ്ടം വെൽ കാണിച്ചിട്ടുണ്ട്. ക്വാണ്ടം വെൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തിൻ ലെയേഴ്സ് കണ്ടെയ്നിങ് ക്യാരിയേഴ്സ്. വൺ ഡയമെൻഷനലായിട്ടുള്ള തിൻ ലെയേഴ്സാണ് കണ്ടെയ്നിങ് ക്യാരിയേഴ്സ്. ഗാലിയം ആർസെനിക് ക്വാണ്ടം വെൽ അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട്, അതായത് ഇറ്റ് ഈസ് സാൻഡ്വിച്ച്ഡ് ബിറ്റ്വീൻ ടു അലുമിനിയം ഗാലിയം ആർസെനിക് ബാരിയേഴ്സ്. എന്നിട്ട് അതൊരു സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിഫ്റ്റ് റീജിയൻ ആണ് അൺഡോപ്ഡ് ഗാലിയം ആർസെനിക്, ആ ലാർജ് പോർഷൻ അതിന്, അതാണ് ഡ്രിഫ്റ്റ് റീജിയൻ. ദെൻ പിന്നെ എനർജി ഡയഗ്രാം ആണ് അതിന് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. റെസൊണൻറ്റ് ടണൽസ് ആണ് അവിടെ. ഇ എഫ് എന്ന് പറഞ്ഞാൽ ഫെർമി എനർജി ലെവൽ, ഫെർമി എനർജി. ഇ സി കണ്ടക്ഷൻ ബാൻഡ് എനർജി. ഇ വൺ എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് ക്വാണ്ടം വെൽ, എനർജി ഓഫ് ദ വെൽ. ഒരു ഡബിൾ ബാരിയർ സ്ട്രക്ചറാണ്. ഇതിൽ ടണൽ കറണ്ട് ഇൻക്രീസസ് വിത്ത് വോൾട്ടേജ്, ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ഡയഗ്രാം. ദെൻ വോൾട്ടേജ് ടു ഇ വൺ ബൈ ഇ ആകുമ്പോൾ, അതായത് വെല്ലിലെ വെല്ലിന് അക്രോസുള്ള വോൾട്ടേജ് ടു ഇ വൺ ബൈ ഇ ആകുമ്പോൾ കറണ്ട് മാക്സിമം ആകുന്നു. സോ വോൾട്ടേജ് എന്ന് പറയുന്ന വോൾട്ടേജ് ടു ഇ വൺ ബൈ ഇ എന്ന വാല്യൂവിനോട് ഈക്വൽ ആകുമ്പോൾ മാക്സിമം കറണ്ട് വിൽ ഫ്ലോ ത്രൂ ദ ഡിവൈസ്. കറണ്ട് പീക്ക് ഒക്കെ ഇൻ ദ ഡിവൈസ്. അവിടെ ഒരു ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡബിൾ ബാരിയർ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ വോൾട്ടേജ് ടു ഇ വൺ ബൈ ഇ ആകുമ്പോൾ കറണ്ട് ആ പീക്കിലേക്ക്, കറണ്ട് പീക്ക് ഉണ്ടാകുന്നു. വി സീറോ എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ക്വാണ്ടം വെല്ലാണ്. വി വൺ എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡി സി വോൾട്ടേജ്. വി സീറോ എ സി വോൾട്ടേജ് അക്രോസ് ക്വാണ്ടം വെല്ലും, വി വൺ എന്ന് പറയുന്നത് ഡി സി വോൾട്ടേജ് അക്രോസ് വെല്ലുമാണ്, ക്വാണ്ടം വെല്ലുമാണ്. ദെൻ ഇ വൺ, ഇ വൺ എന്ന് പറഞ്ഞാൽ എനർജി ഇൻ വെല്ലാണ്. ഒരു കിറ്റായുള്ള മാക്സിമം റെസൊണൻറ്റ് ചാനലിംഗ് ഓഫ് ഇലക്ട്രോൺസ് ത്രൂ ദ വെൽ അച്ചീവ് ചെയ്യണമെങ്കിൽ ഡി സി ബയാസ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്ത് ഈക്വേഷൻ വൺ സാറ്റിസ്ഫൈ എന്ന രീതിയിൽ ഡി സി ബയാസ് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് മാക്സിമം റെസൊണൻറ്റ് ടണലിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്. ഈക്വേഷൻ വൺ എന്ന് പറയുന്നത് ടു ഇ വൺ ബൈ ഇ ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി പ്ലസ് വി വൺ. ആ ഒരു ഫിഗർ തന്നെയാണ് താഴെയും കാണിച്ചിട്ടുള്ളത്. അവിടെ കറണ്ട് ക്വാണ്ടം വെൽ കറണ്ട് മാക്സിമം ആവുന്നത് എവിടെയാണ്? ടു ഇ വൺ ബൈ ഇ. വോൾട്ടേജ് ടു ഇ വൺ ബൈ ഇയിലേക്ക് ആ ഒരു വാല്യൂവിൽ, ഈ വാല്യൂവിനോട് ഈക്വൽ ആകുമ്പോഴാണ് ക്വാണ്ടം വെൽ കറണ്ട് മാക്സിമം ആവുന്നത്. അവിടെ വി സീറോ വി വൺ എന്നൊക്കെ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സി വോൾട്ടേജ് അക്രോസ് ക്വാണ്ടം വെൽ, വി വൺ എഫക്റ്റീവ് ഡി സി വോൾട്ടേജ് അക്രോസ് ക്വാണ്ടം വെൽ. ദെൻ ദെൻ ഒരു അപ്രോപ്രിയേറ്റ് ബയസ്, ബയസിൽ ഈ ഡിവൈസ് അപ്രോപ്രിയേറ്റ് ബയസിങ് ചെയ്യുകയാണെങ്കിൽ, അതായത് എൻ പ്ലസ് ഗാലിയം ആർസെനിക് റീജിയൻ, എൻ പ്ലസ് ജി എ എസ് റീജിയനിലെ ഫെർമി ലെവൽ
വെള്ളിയിലെ എനർജി ലെവലിനെക്കാട്ടിലും കുറവാണെങ്കിൽ അവിടുത്തെ ആ ഒരു കറണ്ട് ഇഞ്ചക്ഷൻ പീക്ക് എന്ന് പറയുന്നത് പൈ ബൈ ടു ആയിരിക്കും. നേരത്തെ കാണിച്ച ഫിഗറിൽ ആ ഒരു കറണ്ട് പീക്ക് പൈ ബൈ ടു ആണ് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ വിൽ ട്രാൻസിസ്റ്ററിലെ ഡ്രിഫ്റ്റ് റീജിയൺ, അതിൻ്റെ സാച്ചുറേഷൻ വെലോസിറ്റിയിൽ ഇലക്ട്രോൺസ് ഡ്രിഫ്റ്റ് റീജിയനിൽ കൂടി ട്രാൻസ്ഫേർ ചെയ്യും, റിസൾട്ടിങ് ഇൻ ഡൈനാമിക് റെസിസ്റ്റൻസ്. ഇനി ക്വിറ്റയോട് ബയസ് ചെയ്യുമ്പോൾ എൻ പ്ലസ് ഗാലിയം ആർസെനിക് റീജിയനിലെ ഫെർമി ലെവൽ ഇ വണ്ണിനെ വെള്ളിയിലെ എനർജി ലെവലിനെക്കാട്ടിലും കൂടുതലാകുമ്പോൾ ആ ഇഞ്ചക്ഷൻ പീക്ക് എന്ന് പറയുന്നത്, കറണ്ട് ഇഞ്ചക്ഷൻ പീക്ക് എന്ന് പറയുന്നത് 3/2 ആകും. പൈ ബൈ ടു ആ ഒരു ഇഞ്ചക്ഷൻ നിയർ പൈ ബൈ ടു വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചക്ഷൻ നിയർ 3/2 എന്ന് പറയുന്നത് മോർ എഫിഷ്യൻസി ഉള്ളതാണ്. മറ്റുള്ള ട്രാൻസിറ്റ് ടൈം ഡിവൈസിനെ വെച്ച് നോക്കുമ്പോൾ ക്വിറ്റ് അയോഡിൽ ഇഞ്ചക്ഷൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ പൈ പോസിബിളാണ്. 180 ഡിഗ്രിയെക്കാട്ടിലും കൂടുതൽ ഇഞ്ചക്ഷൻ ആംഗിൾ ക്വിറ്റ് അയോഡിൽ പോസിബിളാണ്. താഴെ കാണിച്ചിരിക്കുന്ന ഒരു എനർജി ബാൻഡ് ഡയഗ്രാമാണ്. വോൾട്ടേജ് അക്രോസ് ക്വാണ്ടം വെൽ ഇൻ റെസൊണൻസ് അറ്റ് ഒമേഗ ടി ഈക്വൽ ടു പൈ ബൈ ടു. അവിടെയും കറണ്ട് ഈസ് മാക്സിമം, ടണൽ കറണ്ട് ഇൻക്രീസസ് വിത്ത് അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് മാക്സിമം വെൻ വി മാച്ചസ് എനർജി ഓഫ് ദ കാരിയർ ഓർ വി മാച്ചസ് ഇ വൺ ഓർ എനർജി ഓഫ് കാരിയർ മാച്ചസ് ഇ വൺ. പിന്നെ മറ്റുള്ള ഡയോഡ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ക്വിറ്റ് ഡയോഡിൽ ഹയർ എഫിഷ്യൻസി ഉണ്ട്. ഏത് ഫ്രീക്വൻസിയിലും ഹയർ ഫ്രീക്വൻസിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 100 to 1000 GHz ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സെൽഫ് ഓസിലേറ്റിംഗ് മിക്സേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ക്വിറ്റ് ക്വാണ്ടം വെൽ ഇഞ്ചക്ഷൻ ട്രാൻസിറ്റ് ടൈം ഡയോഡ്. സോ താങ്ക് യു.